ിലേക്ക് പാലക്കാട് ധോണിയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. ധോണി അരിമണി മേഖലയിലാണ് കാട്ടാനയിറങ്ങിയത്. രാത്രി 7:30 കാട്ടാനയിറങ്ങിയത്. ഒന്നും കണ്ടില്ലടാ, ഒരു ഫോട്ടോ കിട്ടിയില്ലേ? ഇതും അതേ ചെറുപ്പ ചെറിയ സാധനം. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട്. പ്രസാദ്, PT7 എന്നുള്ള ഭീകരൻ ആനയെ കൂട്ടിലാക്കിയെങ്കിൽ പോലും ധോണി നിവാസികൾക്ക് ആശ്വസിക്കാറായിട്ടില്ല എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ കാണുന്നത്. വീണ്ടും അവിടെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ. ആര്യ, PT7 പിടിച്ചതിന്റെ ആശ്വാസത്തിൽ നിന്ന് ഒരു ദിവസം പോലും അവർക്ക് ആശ്വാസത്തോടു കൂടി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയുന്നത്. ഇന്ന് വൈകിട്ട് 7:30 ഈ പ്രദേശത്ത് ധോണി അരിമണി മേഖലയിൽ, നേരത്തെ PT7 എല്ലാം തന്നെ ഇറങ്ങിയിരുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ആ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിട്ടുള്ളത്. ആളുകൾ ഒരു ഒറ്റയാനയാണ് അവിടെ കണ്ടതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അതിൽ കൂടുതൽ ആനകളുണ്ട് എന്ന് പറയുന്നത്. ഈ നേരത്തെ ഈ PT7 ഇറങ്ങിയ സമയത്ത് തന്നെ 3 കാട്ടാനകൾ മറുഭാഗത്ത്, ധോണി മേഖലയുടെ മറുവശത്ത് ഇറങ്ങുകയും അവിടെ കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ പെട്ട കാട്ടാനയാണോ അതല്ല, ഈ നേരത്തെ ഈ PT7 പിടികൂടുന്ന ദിവസം അന്ന് PT7 മറ്റൊരു മുഴയാന കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ ഈ ദൗത്യ സംഘത്തിലുള്ള ആളുകൾ പറഞ്ഞതാണ്. അതാണോ ഈ മേഖലയിൽ ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ധോണിക്കാർ വലിയ ആശ്വാസത്തിലായിരുന്നെങ്കിൽ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ പങ്കുവെച്ച ആശങ്ക അത് ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സംഭവം. ധോണി അരിമണി മേഖലയിൽ അവിടെ കാട്ടാനിറങ്ങുകയും ആ പ്രദേശത്തെ 3 കർഷകരുടെ, നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അതാണ്, 3 കർഷകരുടെ കൃഷി തോട്ടത്തിൽ ഇറങ്ങി അവിടെ തെങ്ങുൾപ്പെടെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സംഭവം അറിഞ്ഞ് വനം വകുപ്പ് RRT എല്ലാം തന്നെ സ്ഥലത്തെത്തി ആനയെ ഇപ്പോൾ അവിടെ നിന്നും ഓടിച്ചിട്ടുണ്ട് എന്നുള്ളത് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ആശങ്കയിലാണ്, ആശങ്ക തുടരുകയാണ്. പ്രസാദ്, എന്തായാലും PT7 വലയിലാക്കിയ സംഘം അവർ അവിടെ നിന്ന് മടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ വീണ്ടും ഇത്തരത്തിൽ നിരന്തരം ഇതുപോലുള്ള കാട്ടാന ശല്യം തുടരുമ്പോൾ ഇതിനെ എങ്ങനെ നേരിടാനാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുള്ളത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? സാധാരണഗതിയിൽ ഇതിനെ കാട് കയറ്റാനുള്ള ശ്രമം തന്നെയാണ് നടത്തുക. അത് നിരന്തരം PT7 പോലെ നിരന്തരം ഇറങ്ങുകയാണെങ്കിൽ മാത്രമേ അതിനെ പിടിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നടക്കൂ. അതെല്ലാം അവസാന ഘട്ടത്തിൽ ചെയ്യേണ്ട നടപടികളാണ്. എന്തായാലും ഇക്കാര്യത്തിൽ അത്തരമൊരു തീരുമാനത്തിലേക്കൊന്നും നിലവിൽ പോകാനുള്ള സാധ്യതയിലേക്ക് വന്നിട്ടില്ല. ഇപ്പോൾ ആനയെ ഓടിക്കുക എന്നുള്ളതാണ്. ആ പ്രദേശത്തെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2-3 കാട്ടാനകൾ എല്ലാം അവിടെ ഇറങ്ങിയിരുന്നു. നേരത്തെ PT7 ഉള്ള സമയത്തും ഈ കാട്ടാനക്കൂട്ടം അവിടെ ആ സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായതാണ്. ഇപ്പോൾ ഇത് ആശങ്കപ്പെടുത്തുന്നത് ഒറ്റയാനാണ് എന്നുള്ളതാണ് ഒരു ഭാഗം നാട്ടുകാർ പറയുന്നത്. എന്നാൽ അതിൽ കൂടുതലുണ്ടെന്ന് പറയുന്നു. ഒറ്റയാനാണ് എങ്കിലാണ് കൂടുതൽ ആശങ്ക. കാരണം അതൊരു മറ്റൊരു PT7 പോലെ മറ്റൊരു ആ പ്രദേശത്തിന്റെ ഉറക്കം കെടുത്തുന്ന ഒരു ആനയായി മാറുമോ എന്നുള്ളതെല്ലാം നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാനാകൂ. ഏതായാലും ആ പ്രദേശത്ത് അരിമണി മേഖലയിലെ ഒരു 3-4 കർഷകരുടെ കൃഷിസ്ഥലം കയറുകയും അവിടെ തെങ്ങുൾപ്പെടെ നമുക്ക് ലഭ്യ അവിടുത്തെ കിട്ടുന്ന വീഡിയോയിൽ നിന്നും തെങ്ങ് തകർത്ത് തെങ്ങ് നശിപ്പിച്ചു നിൽക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ നാട്ടുകാർ തന്നെ എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അവിടെ ആന നിൽക്കുന്നതിന്റെ ടോർച്ചടിച്ച് അവർ നോക്കുമ്പോൾ കൃത്യമായിട്ട് ആനയെ കാണാം. ഒറ്റയാനയാണ് അവിടെ കാണുന്നത്. എന്തായാലും ആളുകളുടെ ഉറക്കം വീണ്ടും, ധോണി മേഖലയിലെ ആളുകളുടെ ഉറക്കം വീണ്ടും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായും പ്രസാദ്, എന്തായാലും നാട്ടുകാർ നൽകുന്ന വിവരമനുസരിച്ച് ഇതൊരു ഒറ്റയാനാണ് എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ഇതിനു മുമ്പ് ഈ PT7 ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് കണ്ട ദൃശ്യങ്ങളിലും അവിടുത്തെ സമീപവാസികളും ഒക്കെ പറഞ്ഞിരുന്നത് PT7 ഒപ്പം മറ്റ് 2 ആനകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ PT7 കൂട്ടിലാക്കുന്ന സമയത്തും നാട്ടുകാരുടെ പ്രതികരണം വന്നത് അവർക്ക് ഇനിയും ആശ്വസിക്കാനായിട്ടില്ല, ഇത് നിരന്തരം സംഭവിക്കുന്ന ഒരു കാര്യമാണ്, PT7 ഒപ്പം തന്നെ ഇറങ്ങിയ മറ്റ് കാട്ടാനകൾ ഇനി അവിടെ ഭീതി പടർത്തിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും അത് തന്നെയായിരുന്നു ആളുകൾ എല്ലാം തന്നെ പങ്കുവച്ചിരുന്ന ആശങ്ക. ആ ആശങ്ക ഇത്ര വേഗത്തിൽ അത് യാഥാർത്ഥ്യമായി തീരുമെന്ന് ഒരുപക്ഷെ
ധോണിയിലുള്ള ആളുകൾ പോലും കരുതിയിരുന്നില്ല. കുറച്ചു ദിവസമെങ്കിലും അവർക്ക് ആനയിറങ്ങാത്ത ഒരു രാത്രി അല്ലെങ്കിൽ ആനയിറങ്ങാത്ത കുറച്ചു ദിവസമെങ്കിലും കഴിയാമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ അതും അസ്ഥാനത്തായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പി ടി സെവനെ പിടിച്ചത് കൊണ്ട് മാത്രം അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല എന്നുള്ളത് നാട്ടുകാർ ഓർമ്മിപ്പിച്ചതാണ്. അതിൽ നടപടിയുണ്ടാകുമെന്ന് അവിടെ സ്ഥലം സന്ദർശിച്ചിരുന്ന രണ്ട് മന്ത്രിമാരും എം പി രാജേഷും ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും അതോടൊപ്പം തന്നെ വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. കൂടുതൽ പരിശോധനകളും പട്രോളിങ്ങും തുടർന്നും ഉണ്ടാകുമെന്നത് അവർ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഈ പ്രദേശത്ത് ആനയിറങ്ങി എന്നുള്ളതാണ് കർഷകരെ ആശങ്കപ്പെടുത്തുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികളിലേക്ക് പി ടി സെവനുള്ള സമയത്ത് RRT എങ്ങനെയാണോ അല്ലെങ്കിൽ വനം വകുപ്പ് കൂടുതൽ ആളുകളെ നിയോഗിച്ചുകൊണ്ട് എങ്ങനെയാണോ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ വീണ്ടും അത് തുടരേണ്ടി വരും എന്നുതന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സാധാരണ ആ പ്രദേശങ്ങളിലെല്ലാം അരിമണി പോലെയുള്ള പ്രദേശങ്ങളിൽ മുൻപും കാട്ടാനകൾ ഇറങ്ങിയിരുന്നു. പി ടി സെവനൊക്കെ അവിടെ നിരന്തരം ഇറങ്ങിയിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മേഖല എന്ന് പറയുന്നത്. അവിടെയാണ് ഇന്ന് രാത്രി 7:30 8:45 ആനയെ ഓടിക്കാൻ കഴിഞ്ഞു എന്ന് ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും ആ പ്രദേശത്ത് തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന മേഖലയിൽ തന്നെ ഈ ആന തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. പ്രസാദ, ഈ PT7 PM2 ഇവയൊക്കെ നമ്മൾ കൂട്ടിലാക്കി, പക്ഷേ എന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അത്തരത്തിൽ എന്ത് നടപടി കൈക്കൊള്ളാനാകും എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. അരിയ, ഇതിൽ ശാശ്വത പരിഹാരം വേണം എന്നുള്ളത് തന്നെയാണ്. കാരണം ആനയെ, ഇറങ്ങുന്ന ആനയെ പിടിച്ച് കൂട്ടിലിട്ടത് കൊണ്ട് മാത്രം ഇതിനൊരു ശാശ്വത പരിഹാരമാകില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശക്തമായ ഫെൻസിങ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വേണം. ധോണി മേഖലയിൽ റെയിൽവേ ഫെൻസ്, റെയിൽ ഫെൻസ് നടത്തണം എന്നുള്ള കാര്യം ഏറെ കാലത്തെ ആവശ്യമാണ്. അത്തരത്തിലുള്ള രീതികളാണ്. അത് കാട്ടിൽ നിന്നും ഈ പ്രദേശത്ത് കൃഷിസ്ഥലത്തേക്ക് വന്യമൃഗങ്ങൾ, അത് കാട്ടാന മാത്രമല്ല മറ്റ് വന്യമൃഗങ്ങളും ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ തന്നെയാണ് വേണ്ടത്. ഒരു കാട്ടാനയെ പിടിച്ചതുകൊണ്ട് മാത്രം ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല എന്നുള്ളത് നാട്ടുകാർ തന്നെ ഓർമ്മിപ്പിച്ചതാണ്. അവർ PT7 പിടിച്ചതിന്റെ ആശ്വാസം പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ അതേ അടുത്ത വാചകത്തിൽ ഇക്കാര്യം എല്ലാവരോടും പറഞ്ഞതുമാണ്. ഞങ്ങളുടെ ആശങ്ക അവസാനിച്ചിട്ടില്ല, PT7 പിടിച്ചു എന്നുള്ളത് മാത്രമാണ് ആശങ്ക. പക്ഷെ അവിടെ ആനയിറങ്ങും എന്ന് അവർ ഓർമ്മിപ്പിച്ചതുമാണ്. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കും. 24 മണിക്കൂറിന്റെ പോലും ആയുസ് അവരുടെ ഈ ഈ PT7 പിടിച്ചതിന്റെ ആശ്വാസം അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ധോണി അരിമണി മേഖലയിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ടുകൾ. പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ശാശ്വതമായ പരിഹാരം എന്നുള്ളത് ഈ ഫെൻസിംഗ് പോലുള്ളവയാണ് അതിൽ പ്രധാനം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? നിലവിൽ അവിടെ ആ മേഖലയിൽ മലമ്പുഴയിൽ നിന്നും ധോണി മേഖലയിലേക്കെല്ലാം തന്നെ പലതരത്തിലുള്ള ഫെൻസിങ്, സോളാർ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ്, അങ്ങനെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. പലപ്പോഴും ഈ ഫെൻസിങ് ഇത് കാട്ടാന തകർക്കുകയും അത് ഭേദിച്ചുകൊണ്ടാണ് കൃഷിസ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ വരുന്നത്. അതുകൊണ്ടാണ് ഈ അവിടെയുള്ള ആളുകൾ പറയുന്നത് റെയിൽ ഫെൻസിങ്, റെയിൽവേ പാളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ശക്തമായ രീതിയിൽ ആനയ്ക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ഫെൻസിങ് വേണം എന്നുള്ള ആവശ്യം ഉയരുന്നത്. അത് അത്തരം കാര്യങ്ങളിലേക്ക് പോയാൽ മാത്രമേ കാട്ടാന ഇറങ്ങാതിരിക്കാനുള്ള കഴിയുള്ളൂ. ചെറിയ സാധാരണ രീതിയിലുള്ള ഫെൻസിങ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ തകർത്തുകൊണ്ട്, മരങ്ങൾ ഉപയോഗിച്ച് മരങ്ങൾ വീഴ്ത്തി അതിനെ തകർത്തുകൊണ്ട് അകത്തേക്ക് വരുന്നതാണ് പലപ്പോഴും കാണാറുള്ളത്. തീർച്ചയായും. പ്രസാദ് ഉടുമ്പുശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ധോണി നിവാസികൾക്ക് എന്തായാലും ആശ്വസിക്കാനുള്ള നേരമായിട്ടില്ല. PT7 പിടിയിലായതിന്റെ ആശ്വാസം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ, ഒരു ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അവിടെ കാട്ടാന ഇറങ്ങിയിരിക്കുകയാണ്. ധോണി അരിമണി മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയത്. രാത്രി 7:30 കാട്ടാന ഇറങ്ങിയത്. നിലവിൽ കാട്ടാനയെ തിരികെ കാട്ടിലേക്ക് അയക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വിവരങ്ങളാണ് പ്രസാദ് ഉടുമ്പുശ്ശേരി നൽകിയത്. ഫോട്ടോ എടുത്തു അവന്റെ ഫോൺ ക്ലിയർ ഇല്ല, ഒന്നും കിട്ടിയില്ലടാ.